എൻ്റെ ഫ്രണ്ട്സിനടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നീ ഇവിടെ വരുന്നേക്കാട്ടി അവിടെ എന്തെങ്കിലും ജോലിക്ക് പോകണേ നല്ലത്, ഞങ്ങൾ വേറെ ഗതിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. വെറുതെ ഒന്ന് ട്രെയിനിൽ കയറി കറങ്ങിയിട്ട് വരാം, അതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. 2019 ആയപ്പോൾ ഏജ് കുറേയായി. കാരണം എന്ന് വെച്ചാൽ ശമ്പളമില്ല, രാവിലെ പോയി അവരുടെ വായിരിക്കുന്നതെല്ലാം കേൾക്കണം, ടാർജറ്റ് പ്രഷർ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മുൻകൂട്ടി കാണാൻ പറ്റി. പി എസ് സി പഠനം തുടങ്ങിയത് ഞാൻ വീട്ടിൽ നിന്നുകൊണ്ടാണ്. യാദൃശ്യമായിട്ടാണ് പി എസ് സി പഠിക്കാമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ 2013 തൊട്ട് ഞാൻ പി എസ് സി അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതാണ്. 2020 ഞാൻ ആദ്യമായിട്ട് പി എസ് സി പഠിക്കുന്നത്. അതുവരെയുള്ള കാല സമയത്ത് അപ്ലൈ ചെയ്യും, പോയി ഓരോ ജില്ലകളിൽ പോയി എഴുതും, തിരിച്ചു വരും. കാരണം എന്ന് വെച്ചാൽ വെറുതെ ഒന്ന് ട്രെയിനിൽ കയറി കറങ്ങിയിട്ട് വരാം, അതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. 2019 ആയപ്പോൾ ഏജ് കുറേയായി. അപ്പോൾ 2017 ഞാൻ ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലിക്ക് കയറി, ഒരു കാറിൻ്റെ ഷോറൂമിലാണ് കയറിയത്. അപ്പോൾ അവിടെ നിന്ന് 10,000 രൂപയായിരുന്നു എനിക്ക് ആദ്യത്തെ ശമ്പളം. അപ്പോൾ 2020 വരെയും ആ സാലറിയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, 10,000 രൂപ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങോട്ട് പോകും തോറും ഏജ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ കിട്ടുന്ന ശമ്പളം 1,000 തീയതി കഴിയുമ്പം 0 ആവും, പിന്നെ നമുക്ക് കയ്യിൽ പോലും ചിലവിനൊരു പൈസയില്ല. അപ്പോൾ ആ സമയത്താണ് പി എസ് സിയുടെ CPO നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അന്ന് ഈ പ്രിലിംസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ CPO, എക്സൈസ്, ഫയർമാൻ ഇത് മൂന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ CPO ഒരു 30 കഴിഞ്ഞ കട്ട് ഓഫ് ഞാൻ നോക്കിയപ്പോൾ 38, ഒരു 42 മാർക്ക് വാങ്ങിച്ചാൽ ജോലി കിട്ടും, അതെങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ പി എസ് സി പഠിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ വീട്ടിലിരുന്ന് ചെറുതായിട്ട് വായിച്ചു തുടങ്ങിയപ്പോഴാണ് കൊറോണ വന്നത്. അന്നേരം ഞാൻ ജോലി നിർത്തിയിട്ടില്ലായിരുന്നു, ജോലി എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു ആ സമയത്ത്. കാരണം എന്ന് വെച്ചാൽ ശമ്പളമില്ല, രാവിലെ പോയി അവരുടെ വായിരിക്കുന്നതെല്ലാം കേൾക്കണം, ടാർജറ്റ് പ്രഷർ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ജോലി എങ്ങനെയും കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാൻ എന്നുള്ള മനസ്സിലായിരുന്നു ഞാൻ ഇരുന്നത്. ഇപ്പോൾ പുറത്തോട്ട് ഗൾഫിലായിട്ട് പോയാലോ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഈ കൊറോണ വന്ന് എല്ലാം അടച്ചു പൂട്ടി ഉടം പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ മുന്നിൽ വേറെ വഴിയില്ല. അപ്പോൾ ഈ CPO അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഏജ് ഒരു വിഷയമായിരുന്നു അന്നേ, എനിക്ക് 26 വയസ്സുണ്ടായിരുന്നു 2019. അപ്പോൾ CPO പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തു. മിനിറ്റ് മിനിറ്റ് വെച്ച് വീഡിയോസ് വരും, അപ്പോൾ അതെല്ലാം കേട്ട് കേട്ടാണ് ഞാൻ പഠിക്കുന്നത്. വീട്ടിലിരുന്ന് ഞാൻ നോട്ട് തയ്യാറാക്കിയിട്ടില്ല. ആദ്യമൊക്കെ കുറച്ച് നോട്ട് തയ്യാറാക്കി, പക്ഷേ എനിക്കത് നോട്ട് എഴുതാൻ മടി. അങ്ങനെ എല്ലാം കേട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വായിക്കും, പിന്നീടാണ് അറിഞ്ഞത് പ്രിലിംസ് ഉണ്ട് +2. അങ്ങനെ പ്രിലിംസ് എഴുതി, അപ്പോൾ 41 മാർക്കാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എക്സൈസ് ഫയർമാനൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്കിൽ അത് നോക്കാം, എക്സൈസ് നോക്കാമെന്ന് വെച്ചിരുന്നപ്പോഴാണ് എക്സൈസ് തിരുവനന്തപുരം കട്ട് ഓഫ് 55, ഫയർമാനും ഏകദേശം അതേപോലെ. അപ്പോൾ CPO കിട്ടില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ CPO 30 കട്ട് ഓഫ്. അപ്പോൾ ആ CPO കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് പഠിത്തം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇത് മാത്രം കൊണ്ട് മുമ്പോട്ട് പോകില്ല എന്ന് എനിക്ക് തോന്നി. സ്പാർക്കിൽ വന്ന് അഡ്മിഷൻ എടുത്തു. ഞാനും എൻ്റെ ചേച്ചിയും കൂടെയാണ് വന്നത്. ചേച്ചി LDക്കാണ് വന്നത്. ഞാൻ CPOയുടെ ക്രാഷ് കോഴ്സിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ ആദ്യം വന്നിരുന്ന ക്ലാസ് ഇതാണ്. ഈ ക്ലാസ്സിൽ ഇവിടെ എന്തുവാണ് ഞാൻ ഇരുന്നത് ആദ്യം. അപ്പോൾ ഇവിടെ വന്ന് എല്ലാ ദിവസവും എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്ത് ഓരോ ദിവസവും എക്സാം അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ റേഞ്ച് ഇങ്ങനെ മാറി മാറി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എൻ്റെ ഓരോ മാർക്കും കൂടിക്കൂടി വരുന്നുണ്ട്. പിന്നെ എക്സാമൊക്കെ ഇവിടെ എക്സാമൊക്കെ നടത്തുമ്പോൾ ആദ്യത്തെ 5 ഞാൻ വരാറുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചാണ് തിരുവനന്തപുരത്ത് 141 റാങ്ക് എനിക്ക് കിട്ടി. മെനങ്ങാൻ അഡ്വൈസ് വന്നു. അപ്പോൾ ഇവിടെ വന്നതിൽ കൂടെയാണ് എനിക്ക് മുകളിലോട്ട് എത്താൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരും ആയിരിക്കാം, പക്ഷേ മുകളിലോട്ട് വന്ന് ഈ ജോലി കിട്ടാനുള്ള ഒരു ലെവലിലോട്ട് എത്തിയത് സ്പാർക്കിൽ വന്ന് പഠിച്ചത് കൊണ്ടാണ്. ഞാൻ ഭംഗിവാക്ക് പറയുന്നതല്ല. അപ്പോൾ പിന്നെ എനിക്ക് ജോലി എന്നുള്ളത് അത്യാവശ്യമായിരുന്നു. കാരണം എൻ്റെ ഏജ്, പിന്നെ വീട്ടിൽ എൻ്റെ അച്ഛനില്ല, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 8 വർഷമായി. അപ്പോൾ വീട്ടിൽ വേറെ വരുമാനമില്ല, ഞാൻ തന്നെയാണ് ഇനി നോക്കേണ്ടതെന്ന് എനിക്കറിയാം. മുൻപൊക്കെ 10,000 രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേറെ ചിലവില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് സമയമില്ല. ഒന്നേ പുറത്തോട്ട് പോകണമെന്നായിരുന്നു. പുറത്തോട്ട് പോയി പോകാൻ വേണ്ടിയിട്ട് ഈ പ്ലാനിട്ട് എൻ്റെ ഫ്രണ്ട്സിനടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നീ ഇവിടെ വരുന്നേക്കാട്ടി അവിടെ എന്തെങ്കിലും ജോലിക്ക് പോകണേ നല്ലത്, ഞങ്ങൾ വേറെ ഗതിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെയാണ് ഇതിലോട്ട് തിരിഞ്ഞ് ജോലി മേടിക്കണം എന്നൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ പഠിച്ചത്. എന്നെ സപ്പോർട്ട് ചെയ്ത ശിവസാറിൻ്റെ ഓരോ വാക്കുകളും ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു.